വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭാഗവാക്കാകുന്ന എല്ലാ ബഹുമാനീയരായ പ്രിയപ്പെട്ടവരെയും ആമേൻ പവർവിഷനിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ ആമേൻ അറിയിക്കുന്നതോടൊപ്പം തന്നെ പവർവിഷന്റെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ വന്ന് ഈ ആത്മീക ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നമുക്കൊന്ന് വിശ്വസിക്കാം പ്രിയരെ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, നമ്മുടെ ഇടയിൽ വൻകാര്യങ്ങളെ ചെയ്യും. എവിടെയൊക്കെ വചനം നിറയപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ ആമേ സ്തോത്രം ഭവനത്തിനകത്ത് വചനത്താൽ നിറയപ്പെടണം. ദൈവവചനം നമ്മുടെ കുടുംബങ്ങളുടെ അകത്ത് നിറയണം. ദൈവത്തിന്റെ വചനം നാം പാർക്കുന്ന ഭവനത്തിന്റെ അകത്ത് നിറയണം. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളൂ, എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന വാക്യങ്ങളെയല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ദൈവത്തിന്റെ വചനം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആമേ സ്തോത്രം ആ സാഹചര്യം നമ്മുടെ കുടുംബത്തിനകത്തുണ്ടായാൽ ഞാൻ നിശ്ചയമായി നിങ്ങളോട് ഓർപ്പിക്കുന്നു, നിറയപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ കുടുംബത്തിനകത്ത് വൻകാര്യങ്ങളെ ചെയ്യാൻ കഴിയും എന്ന് ആവർത്തിച്ച് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ഒത്തിരി പ്രത്യേകതകൾ തിരുവചനത്തിനകത്ത് നമുക്ക് കാണാം. അത് പാറയെ തകർക്കുന്ന ചുറ്റികയെന്നും മാത്രമല്ല അത് മുറിക്കപ്പെട്ട ഹൃദയത്തിനകത്തേക്ക് പകരുന്ന ആശ്വാസത്തിന്റെ എണ്ണയായും അത് തീയായും ആമേ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായും ഒക്കെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ ആമേ നമ്മുടെ മുമ്പിൽ നിഴലിട്ട് നിൽക്കുകയാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 55-ാമത്തെ അധ്യായം അതിന്റെ ആമേ സ്തോത്രം 11-ാമത്തെ വാക്യം അതിങ്ങനെ എഴുതിയിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ കൈക്കൊള്ളേണ്ട ആമേ ഒരു ഭാഗമാണ് ദൈവത്തിന്റെ വചനം. അത് അയക്കപ്പെടുന്ന വചനമാണ്. നമുക്കറിയാം അയക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല. ആമേ അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മോട് ഇടപെടുകയാണ്. മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ഒരു കർത്തൃദാസൻ ദൈവാത്മാവിന്റെ നിയോഗത്തോടുകൂടെ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ വീടുകൾ ിലേക്ക് എത്തപ്പെടുമ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ ആമേ സ്തോത്രം സകലരെയും വിവേചിക്കുന്ന പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ആമേ വിവേചിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇവിടെ പ്രസ്താവിക്കപ്പെടുമ്പോൾ അത് ദൈവത്തിന്റെ വായിൽ നിന്ന് അയക്കപ്പെടുന്ന ഒരു ദൈവത്തിന്റെ വചനമാണത്. ആ ദൈവത്തിന്റെ വചനം അയക്കപ്പെടുമ്പോൾ ആ വചനം അയച്ചതിന്റെ പുറകിലത്തെ ഒരു ഉദ്ദേശമുണ്ട്, അത് നിവർത്തീകരിക്കുമെന്ന് തന്നെയാണ് ആ വേദഭാഗത്തിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വെറുതെ മടങ്ങി വരികയില്ല. അങ്ങനെയെങ്കിൽ ആമേ നിരന്തരമായി ആത്മീക ശുശ്രൂഷയിൽ ഭാഗവാക്കാകുകയും കഴിഞ്ഞ ഏറിയ നാളുകളായി അനുഗ്രഹിക്കപ്പെട്ട ശക്തമേറിയ ദൈവവചനത്തിന്റെ ഈടുറ്റ സന്ദേശങ്ങളുമായി നിരവധി കർത്തൃദാസന്മാർ നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ വചനത്തെ ഘോഷിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ വചനത്തെ ആര് സ്വീകരിക്കുമോ അവരുടെ മേൽ ഒരു വലിയ ദൈവശക്തിയായി ഈ പകൽ വ്യാപരിച്ച് തുടങ്ങുമെന്ന് ആത്മനിയോഗത്തോടുകൂടെ ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാന് ഇങ്ങനെ പല പ്രാവശ്യം വായിക്കുകയൊക്കെ ചെയ്ത ഒരു വചനം എന്റെ മനസ്സിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതിങ്ങനെയാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്, എന്നാൽ ആമേ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം രണ്ട് തരങ്ങളിൽ വ്യാപരിക്കുകയാണ്. ഒരു കൂട്ടർക്ക് അതൊരു ഭോഷത്വമായി വെളിപ്പെടുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് അത് ദൈവശക്തിയായി വെളിപ്പെടുകയാണ്. എത്ര പ്രേയർക്ക് അത് ആമേ
അർത്ഥം മനസ്സിലായി. ഇതിനെ മൈൻഡ് ചെയ്യാതെ, ദൈവവചനത്തിന് വില കൊടുക്കാതെ, ദൈവവചനത്തെ അമേ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ്, ദൈവവചനത്തെ വേണ്ടുന്നത്ര അമേ ഗൗരവം കൊടുക്കാതെ പോകുന്ന ഒരു കൂട്ടത്തിന് ഇത് വെറും ഭോഷത്വമായി മാറുമ്പോൾ, ഹല്ലേലൂയ, അറിഞ്ഞ് മനസ്സു തുറന്ന് ആരാധിച്ച് ദൈവവചനത്തിന്റെ ആ ശക്തമേറിയ ഇടപെടലിന് വേണ്ടി ഹൃദയത്തെ ഏകാഗ്രമാക്കി എന്നോട് ഇടപെടണമേ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസേനയെ നിലവിളിക്കുന്ന ഒരു കൂട്ടർക്ക് വേണ്ടി ഈ പകലിലും അത് ദൈവശക്തിയായി വ്യാപരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഇടപെടുകയാണ്. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അമേ സ്തോത്രം, അയക്കപ്പെടുന്ന ഒരു ദൈവത്തിന്റെ വചനം, അയക്കപ്പെട്ട ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുകയാണ്? സ്തോത്രം, എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അമേ, എന്താണ് അവിടെ ആ ഭാഗത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അമേ, പത്താമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ആ വാക്യത്തിന്റെ ഗൗരവം ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകും. എന്താണ് പത്താമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്? അവിടെ മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്തായി വിളയിക്കുന്നത് പോലെ. ഹല്ലേലൂയ, അവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ പ്രിയരെ? അവിടെ എന്താ ആ ഭാഗത്ത് കാണുന്നത്? അമേ, ഈ ഹിമവും മഴയും എല്ലാം ആകാശത്തു നിന്ന് പെയ്തിട്ട് ഒരു ഭൂമിയെ, പാഴും ശൂന്യവുമായി കിടക്കുന്ന ഒരു ഭൂമിയെ, അല്ലെങ്കിൽ തരിശു നിലങ്ങളെ, അമേ ഒരു നല്ല ഫലവത്തായ ഒരു നിലമാക്കി രൂപപ്പെടുത്തി, അമേ തിന്മാൻ ഭക്ഷണത്തിന് വേണ്ടിയുള്ള സകലതും അവിടെ നിന്ന് മുളച്ചു വന്ന് ഫലം പുറപ്പെടുവിക്കുന്നത് വരെ അതിനെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എന്റെ വചനം ക്രിയ ചെയ്യാതിരിക്കയില്ല, എന്റെ വചനം ക്രിയ ചെയ്യാതിരിക്കയില്ല. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അങ്ങനെയെങ്കിൽ വിശ്വസിക്ക പ്രിയരെ, ഈ പകലിൽ ഇവിടെ ആത്മീക ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശൂന്യത എന്ന് വിധി എഴുതിയ, ജീവിതത്തിൽ ഇനി ഒന്നും നടക്കത്തില്ലെന്ന് വിധി എഴുതിയ, നാട്ടുകാർക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ, കുടുംബക്കാർ മുഴുവനും നിന്നെ കുറിച്ചൊരു പ്രയോജനമില്ലെന്ന് വിധി എഴുതിയ ചില മേഖലകളുടെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ വിശുദ്ധ വചനം ആഴത്തിൽ നമ്മോട് ഇടപെടുകയാണ്. ഏത് ശൂന്യതയിൽ കിടക്കുന്ന, ഏത് അമേ തകർന്ന മേഖലകളുടെ അകത്ത് കിടക്കുന്ന വ്യക്തിയാണ് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ വിശ്വാസം ത്തോടെ ഹൃദയം കൊണ്ട് ഈ വചനത്തെ ഒന്ന് സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങളുടെ ശൂന്യതകളെ മാറ്റി സകലത്തെയും നല്ല ഫലവത്തായ ഒരു അന്തരീക്ഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരും. പ്രിയരെ, വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ ദിവസം ഇവിടെ നമുക്കറിയാം 720 മണിക്കൂർ ശക്തമായ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്താൽ ഇങ്ങനെ പൗർവിഷന്റെ അമേ ഓഫ്ലൈനായിട്ട് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറി മാറി കർത്തൃദാസന്മാർ ആവർത്തിച്ച് സ്തോത്രം പ്രാർത്ഥനയിൽ ഇങ്ങനെ നിരവധി ദൈവമക്കളോട് ഒരുമിച്ച് പ്രാർത്ഥനയിട്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം, ഒരു വാത്സല്യ മാതാവ് കണ്ണുനീരോടെ വന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അമേ, മകന്റെ കുടുംബജീവിതം തകർന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അമേ, കോടതിയിൽ ഡൈവോഴ്സിന്റെ പേപ്പേഴ്സ് എല്ലാം അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അമേ മുട്ടുമടക്കി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ഇടയിൽ വന്നു. ഒരുമിച്ചിരുന്ന് അത്ഭുതകരമായി ദൈവസന്നിധി പ്രാർത്ഥിച്ചു. രണ്ടാഴ്ചകൾക്കപ്പുറത്ത് അവർ തിരിച്ചു വരുന്നത് ഈ മാതാവിന്റെ 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് ഈ അമേ സ്തോത്രം ഫ്ലോറിലേക്ക് വരുന്നത്. അവർ നിറകണ്ണുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, തകർന്നുപോയി എന്ന് ചിന്തിച്ച, ശൂന്യമായി പോയെന്ന് ചിന്തിച്ച, ഇനി ഒരിക്കലും ചേരത്തില്ലെന്ന് അമേ എല്ലാവരും ഒരുപോലെ പറഞ്ഞ ഒരു കുടുംബത്തെ എന്റെ ദൈവം വീണ്ടും ചേർത്തണക്കി എന്ന് പറയാനിടയായി. അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. അതേ പ്രിയരെ, അയക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന് ഒരു പദ്ധതി, ഒരു ഉദ്ദേശമുണ്ട്, അത് നിവർത്തിക്കപ്പെടാതെ പോകയില്ല. ദൈവത്തിന്റെ ഉദ്ദേശം ആമേൻ നമ്മുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ, ആമേൻ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമ്പോഴാണ് അയക്കപ്പെട്ട വചനം നമ്മുടെ കുടുംബത്തിനകത്ത് ക്രിയ ചെയ്തു തുടങ്ങുന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്റെ പ്രിയരെ, എവിടെയൊക്കെയാ ഈ ദൈവത്തിന്റെ വചനം അയക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, നമ്മുടെ ചിന്തകൾ എത്തപ്പെടുന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ വചനത്തിന് നമ്മെ ഹല്ലേലൂയ അയക്കാൻ കഴിയും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് ചിന്തിക്കുന്നതിനേക്കാൾ എത്തപ്പെടുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത്. ഒന്നുകൂടെ പറയും, ഹല്ലേലൂയ. ചിലപ്പോ നിങ്ങളുടെ ആമെ പല കുറ്റവർ ചിലപ്പോ ഹോസ്പിറ്റലിന്റെ സ്തോത്രം അകത്തൊക്കെ ആയിരിക്കാം, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്യർക്ക് പ്രവേശനമില്ല. ശരിയാ, ഉറ്റവരാണ്. ഒരു മതിലിന്റെ ഇപ്പുറത്ത് അല്ലെങ്കിൽ ഒരു ഭിത്തിക്കിപ്പുറത്ത് നിന്നുകൊണ്ട് ആശങ്കകൾ പങ്കുവെക്കുമ്പോ ഹല്ലേലൂയ അവർക്ക് എന്ത് ഭവിച്ചു എന്ന് കാണാൻ പോലും കഴിയാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ ഞാൻ നിങ്ങളോട് ആവർത്തിച്ചൊന്ന് പറയാം, അയക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന് ഹല്ലേലൂയ ഏത് ഐസിയുവിന്റെ മുറിക്കകത്തും ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ, ഒത്തിരി പ്രിയപ്പെട്ടവർ അങ്ങനെ വേദനകളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതേ പ്രിയരെ, ദൈവത്തിന്റെ വചനത്തിന് അത് ക്രിയ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ തലമുറകൾ ചിലപ്പോ കടലിനക്കരെ ഏതെങ്കിലും മറ്റേതോ രാജ്യങ്ങളുടെ അകത്ത് ജോലിയില്ലാതെയോ മറ്റിതര പ്രശ്നങ്ങളാൽ നമ്മെ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാകാം. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ഓർപ്പിക്കുന്നു, ദൈവത്തിന്റെ വചനത്തിന് കടല് കടന്ന് ദൈവശക്തി, ഹല്ലേലൂയ, ആ ദൈവവചനത്തിന്റെ ശക്തി അത് എന്ത് ചെയ്യുമെന്ന് അറിയണോ? പാഞ്ഞു ചെല്ലും, പാഞ്ഞു ചെല്ലും. ഇവിടത്തെ എന്തിനേക്കാളും ഏത് വേഗതയെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനം ആമേ എത്ര ദൂരങ്ങളുടെ അപ്പുറത്തായിരുന്നാലും അവിടേക്ക് ദൈവത്തിന്റെ വചനം പാഞ്ഞു ചെല്ലും. ചെല്ലപ്പെട്ട അയക്കപ്പെട്ട വചനം അവിടേക്ക് പാഞ്ഞു ചെന്ന് അതിന്റെ ക്രിയ ചെയ്യുമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ആമേ, സങ്കീർത്തനം 107 സങ്കീർത്തനത്തിന്റെ 20 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ അവരെ വചനം അയച്ച് സൗഖ്യമാക്കി. സ്തോത്രം. ആമേ, 107 സങ്കീർത്തനത്തിന്റെ 20 വാക്യം ഇങ്ങനെ കാണുകയാണ്, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. വചനം അയക്കപ്പെട്ടാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ആമേ അത്ഭുതങ്ങൾ നടക്കും, രോഗികൾക്ക് സൗഖ്യമുണ്ടാകും. അങ്ങനെയെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു പ്രാവശ്യം കൂടെ ആത്മനിറവിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, അതേ കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രമെന്ന് പറ. ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നമാകട്ടെ, ദൈവത്തിന്റെ വചനത്തിന് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നമില്ല. ഹല്ലേലൂയ. ആർക്കും ഇടപെടാൻ കഴിയാത്ത, ആർക്കും ആമേ സ്തോത്ര ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത ആമേ ആ മേഖലകളുടെ അകത്ത് ഈ ദൈവത്തിന്റെ വചനത്തിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ദൈവവചനത്തെ ഇത്ര ആവേശത്തോടെ അഭിഷക്തന്മാർ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ആവേശത്തോടെ ദൈവവചനത്തെ മാറി 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 നിന്നുകൊണ്ട് ദീർഘ മണിക്കൂറുകൾ ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത്. ഒരു കാര്യം സത്യമാണ്, ഇത് ജീവനുള്ള വചനമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോ പാഴും ശൂന്യവുമായിരിക്കുന്ന ഭൂമിയെ നോക്കി ആമേ മുളച്ചു വരട്ടെ, ഉളവായി വരട്ടെ എന്നൊക്കെ പറയുമ്പോ സംഭവിച്ചത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നിന്ന് ഉളവായി വരുന്ന ഒരു വലിയ ദൈവശക്തി നമുക്ക് കാണാൻ കഴിയും. അതെന്തോന്നറിയണോ? വിത്തും അത് ആമേ വിത്തുള്ള സസ്യങ്ങളൊക്കെ മുളച്ചു വരികയാണ്. എന്താ കാര്യം? ഒരു വചനം അയക്കപ്പെട്ടപ്പോൾ ആ വചനം അവിടേക്ക് ക്രിയ ചെയ്യുകയാണ്. ആ ക്രിയ ചെയ്യപ്പെട്ട വചനം ആമേ അതവിടെ ആമേ പ്രത്യക്ഷമായി നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് അത് ഉയർന്നു വരികയാണ്. നിങ്ങളുടെ ദീർഘനാളത്തെ പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ ദീർഘ സമയത്തെ കണ്ണുനീരായിരിക്കാം. എന്താ കർത്താവേ, എന്റെ കുടുംബത്തിന് മാത്രം ഇങ്ങനെ ഒരു മാറ്റം കാണാത്തത്? അവർ രക്ഷപ്പെട്ടു, ഇവർ രക്ഷപ്പെട്ടു, അടുത്ത കുടുംബക്കാർ രക്ഷപ്പെട്ടു. ശരിയായിരിക്കാം പ്രിയരെ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തെ ധൈര്യത്തോടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രസ്താവിച്ചു തുടങ്ങ്. അവിടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ജയത്തെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ദൈവവചനം അത് ശക്തമേറിയ ക്രിയകൾ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് പറയുന്നത്, വചനം അയച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. വചനം അയക്കുമ്പോൾ രോഗികൾ സൗഖ്യമായി. പലരും പറയാറുള്ള ഒരു കാര്യം പറയരുത്, തെറ്റാണ്. സ്തോത്രം. തമാശാരൂപത്തിലെങ്കിലും പറയും, ഞാന് ഇതെന്നെ കൊണ്ടേ പോകത്തുള്ളെന്നൊക്കെ പറയുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ഈ കഷ്ടത എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. പറയരുത്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിങ്ങളുടെ കഷ്ടതയെ വലുതായി കാണാതെ
അതിനേക്കാൾ വലിയൊരു ദൈവം എനിക്കുണ്ടെന്ന് ധൈര്യത്തോടെ ആത്മാവിൽ പറയാൻ കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന പ്രിയരെ, ആ ദൈവവചനത്തിന്റെ ക്രിയ നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അതിന് മറ്റൊരു പക്ഷമില്ല. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് ആവർത്തിച്ചു പറയുകയാണ്, അമേ, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം ഒക്കെ പഠിക്കുമ്പോ അവിടെ കാണുന്ന ഒരു കാര്യം അവിടെ വ്യക്തമായി, ആമേ, സ്തോത്രം, വ്യക്തമായി നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. 4-ാമത്തെ അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോ രാജഭൃത്യന്റെ മകനെ, അമേ സ്തോത്രം, മകനെ കുറിച്ചുള്ള ഒരു, അമേ സ്തോത്രം, സൗഖ്യമാകുന്ന ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അമേ വളരെ സങ്കടപ്പെട്ട്, അമേ വളരെ സങ്കടപ്പെട്ട് അമേ മുമ്പിലേക്ക് വന്നിട്ട് യേശു കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എന്റെ മകൻ മരിച്ചു പോകാറായി, എന്റെ മകൻ മരിച്ചു പോകാറായി, എന്റെ വീട്ടിലേക്കൊന്ന് വരണം, എന്റെ വീട്ടിലേക്കൊന്ന് വന്ന് അവനെ ഒന്ന് സൗഖ്യമാക്കണം എന്ന് പറയുമ്പോ യേശു കർത്താവ് ഒന്നും മിണ്ടാതെ നിൽക്കുക. യേശു കർത്താവ് ഉപദേശങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോ ഈ പിതാവ് വളരെ സങ്കടത്തോടെ ഈ പിതാവ് വന്ന് നിന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ, സമയം പോകുകയാണ്, എന്റെ കുഞ്ഞു മരിച്ചു പോകും, എന്റെ വീട്ടിലേക്കൊന്ന് വരണേ. ഉടനെ ഈ രാജഭൃത്യനോട് അമ്മേ യേശു കർത്താവ് പറയുന്ന ഒരു വാക്ക്, നീ പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വാക്ക് കേട്ട് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ മനുഷ്യൻ പുറപ്പെട്ടു, നടക്കുകയാണ്, നടക്കുകയാണ്, നടന്ന് 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 വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേട് അടുക്കാറാകുമ്പോ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്, അതെന്താണെന്നറിയണോ? വീടിനോട് അടുക്കാറാകുമ്പോ ഒരു കൂട്ടം ഇങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വചനവുമായി അങ്ങോട്ട് ചെല്ലുമ്പോ ഇങ്ങോട്ടൊരു കൂട്ടം ഇങ്ങോട്ട് വരുന്നു. എന്താണെന്നറിയണോ? ആമേ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷത്തിന്റെ വാർത്തയുമായി ഇങ്ങോട്ട് വരുന്ന കുറെ വ്യക്തികളെ നമുക്കിവിടെ കാണാം. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ പിതാവ് അവരോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് എന്റെ മകൻ ജീവിച്ചത്, എപ്പോഴാണ് എന്റെ മകൻ സൗഖ്യമായത്? ഉടനെ പറയുന്നു, ഇന്നലെ 7 മണിക്ക്. അതിന്റെ അർത്ഥം മനസ്സിലായോ? യേശു ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ച ഉടൻ തന്നെ, ഹല്ലേലൂയ, രാജഭൃത്യന്റെ കാലിനേക്കാൾ വളരെ വേഗത്തിൽ, അമേൻ, ചിന്താമണ്ഡലങ്ങൾ എത്തുന്നതിനേക്കാളൊക്കെ വളരെ വേഗത്തിൽ ആ വീട്ടിനകത്തേക്ക് ചെന്ന് ആ മകനെ സൗഖ്യമാക്കിയ ആ ഒരു ദൈവവചനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ദൈവത്തിന്റെ വചനം അയക്കപ്പെടുന്ന ദൈവവചനമാണ്. ഇത് അയക്കുന്നത് അമേ ചില തകർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുകയാണ്. മുറിവേറ്റവർക്ക് ആശ്വാസമാണ് ദൈവത്തിന്റെ വചനം, മനസ്സു തകർന്നവരുടെ സൗഖ്യമാണ് ദൈവത്തിന്റെ വചനം, രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടുന്ന അത്ഭുതത്തിന്റെ സൗഖ്യമാണ് ദൈവത്തിന്റെ വചനം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. നമുക്കൊരുങ്ങാം പ്രിയരെ, ഈ വചനത്തെ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, ചിന്തിക്കേണ്ട കാര്യം. ഏറ്റെടുക്കുക. ചിലര് ഓരോ ദൈവത്തിന്റെ വചനം പറയുമ്പോഴും അളന്നു തൂക്കി സാധ്യതകൾ അന്വേഷിച്ച്, ഈ റൂട്ട് പോയാൽ എനിക്കതിന് കഴിയുമോ, ഇങ്ങനെ ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്കതിന് പറ്റുമോ, എനിക്കതിനുള്ള സാധ്യതകളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ ഈ പകൽ നിങ്ങളെ ഓർപ്പിക്കാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സ്തോത്രം, എന്റെ ദൈവത്തിന് ആവശ്യം, ആ പദം പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ആത്മീക മിടുക്കന്മാരെ അല്ല എന്റെ ദൈവത്തിന് ആവശ്യം. കണ്ണടച്ച് ദൈവസനെ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഹല്ലേലൂയ ഒരു കൂട്ടത്തെയാണ് ഈ നിമിഷം ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. ദൈവവചനം പറയുമ്പോ, ദൈവവചനം കാതിൽ കേൾക്കുമ്പോ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് ആ വചനത്തെ 4 പ്രാവശ്യം വായിലൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞ് ആ വചനത്തിൽ ധൈര്യപ്പെടുന്ന തന്റെ ജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരുമിച്ച് ചേർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ കർത്തൃ സന്നിധിയിലേക്ക് അടയ്ക്കാവോ? ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് അനന്തരമായി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുകയും അതേ തുടർന്ന് ഹല്ലേലൂയ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ നമ്മുടെ നടുവിൽ ദൈവവചനവുമായിട്ട് വരികയും ചെയ്യും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്കാം. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ, ഞങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന ഒരു ദൈവത്തിന്റെ വചനമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്ന ഒരു ദൈവത്തിന്റെ വചനമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ വചനമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പകൽ ഞങ്ങൾ ദൈവ ശബ്ദം കേൾക്കുമ്പോ ഞങ്ങൾ അതിനെ മുറുകെ പിടിച്ച് ആമേൻ പറയാൻ അതിനെ ഏറ്റെടുക്കാനുള്ള ഒരു കൃപ ഞങ്ങളുടെ മേൽ ദൈവം പകരുന്നതിന് നന്ദിയപ്പാ.
ഈ പകൽ ചിലരുടെയൊക്കെ വിടുതലിന്റെ നിമിഷമാകട്ടെ. ചിലരുടെ ബന്ധനങ്ങളെ ദൈവം അറുത്തു കളയുന്ന നിമിഷമാകട്ടെ. ചിലർ പുതുതായി ഹാലലൂയ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയിലേക്ക് കയറി വരുന്ന നിമിഷമാകട്ടപ്പാ. ഞങ്ങളത് വിശ്വസിക്കുന്നു. അയക്കപ്പെടുന്ന ദൈവവചനം ഞങ്ങളുടെ മേൽ വിടുതലായി ഭവിക്കുന്നതിന് കൊണ്ട് സ്തോത്രം. കർത്തൃകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.